ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് തണുപ്പ് കുറവുണ്ടായി, ഏകദേശം 5 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 5 ഡിഗ്രി അടിച്ചപ്പൊ ഇന്ന് നല്ല ഇതുണ്ട്. കാരണം നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല, വേണ്ട, ഫ്രീ ആയിട്ട് ഇരിക്കുക. 5 ഡിഗ്രിയേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. നല്ല വെയിലുണ്ട്. പിന്നെ നമ്മുടെ റൂം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ചെറിയ റൂമാക്കി. കൊള്ളാം, ഈ റൂം നല്ല രസമാണ്. ഈ സൈഡൊക്കെ വേണ്ട, ഇങ്ങനെയാണ് വ്യൂ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണിച്ചുതരാം. നമ്മൾ കക്കൂസിൽ എന്ന് പറഞ്ഞ നമ്മുടെ ബാത്റൂമിലെ ഹീറ്റർ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതായത് കണ്ടോ, ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ ഞാൻ ബാക്ക് നിന്ന് കാണിച്ചു തരാം. നോക്കോ, ബാത്റൂം ആണെങ്കിൽ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാല് മല, കുന്ന്, കാട് എല്ലാം കാണാം. കണ്ടോ, എല്ലാം കാണാം. അതായത് താഴെ കൂടെ പട്ടിസാറ് പോകുന്നുണ്ട്. ഇവിടെ ഓക്കോ, അവൻ കുളപ്പുള്ളി അപ്പനാണെന്ന് തോന്നുന്നു, ഒരു കണ്ണില്ല. അപ്പോൾ അതാ കണ്ട, മഞ്ഞൊക്കെ വീണ് മലയൊക്കെ സെറ്റായി. കുറച്ച് ഫോഗിയാണ്, എന്നാലും 5 ഡിഗ്രി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇന്ന് വേറൊന്നുമില്ല, വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്യുക. ഒരാൾക്കാർക്കൊരു പഞ്ഞവും ഇല്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് നമ്മളെ ദീതീര മോള്, ദീതീര സ്ഥലം ഇവിടെ ഉണ്ട്. ദീതീര കടയാണ് ഇവിടെ. ദീതീര പേരൊന്നും ചോദിച്ചില്ല, നമ്മുടെ ദീദി 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 എന്ന് വിളിച്ച് അങ്ങനെയായി പോയി. ദേ ആ സൈഡൊക്കെ നല്ല, എനിക്ക് തോന്നുന്നു സ്നോഫോൾ ഇല്ലെങ്കിൽ നല്ല ഫോഗി ആയിട്ടുള്ളത്. ഇത് ഉരുവുന്നോണ്ടാണെന്ന് തോന്നുന്നില്ലേ വെയിലടിച്ചിട്ട്. ഇന്ന് നൈറ്റ് ബേടാ തണുപ്പായിരിക്കും മിക്കവാറും. ഞാൻ മേലെ കയറി ഒന്ന് കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഒന്ന് മേലെ നോക്കാം. മേലോട്ട് ഇന്ന് ഇത്ര ഇന്ന് നല്ല രസമുണ്ട് കേട്ടാ. ചൂടാ, ഇവരെ തുണികളെല്ലാം ഉണക്കായിട്ടേക്കുന്ന, ഇതൊക്കെ അവർ കത്തിക്കുന്ന ഐറ്റംസ്. ഇതാണ്ടോ ഈ ഒരു ലുക്ക്. അമ്മോള് സൈഡിൽ നമ്മൾ പോയെന്ന് വെച്ചാല് നമ്മുടെ ബാബുക്കേരം അവിടെ പോയത് ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പില്. ഇവിടെ നിന്നാ കാണാൻ പോലും പറ്റത്തില്ല, അത്രയും ടോപ്പിലാണ് പോയത്. അവിടെ നിന്നാ എവിടെയും കാണത്തില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ജസ്റ്റ് ഷോപ്പിംഗ്. നമ്മളെ ഇവിടുത്തെ എന്തൊക്കെ പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുക, അതാണ് ഇവിടുത്തെ ഐറ്റം. ഓക്കെ, ഇതൊരു പരമ്പരാഗത രീതിയിലുള്ള വീടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഷോപ്പിംഗിൽ കാണാം. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ വോമിറ്റിങ്ങിനൊക്കെ ഉള്ള സാധനം കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ മാംഗോ ഇതും വാങ്ങിച്ച് ഇനി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എന്താണ് സംഭവം എന്നറിയാൻ വയ്യ. ഇവിടുത്തെ ഈ കൊച്ചിനെ കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ കാണാനായിട്ട്. എന്ത് കിട്ടിലും ഒരു രക്ഷയില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടെ വാങ്ങിച്ചത്. നമ്മൾ ഇതാ വാങ്ങിച്ചത്, അത് ഒരെണ്ണം 10 രൂപയാണ്. അപ്പം 8 എണ്ണം വാങ്ങിച്ച്. ഇപ്പം വേറെ ആപ്പിളിൻ്റെ സീഡൊക്കെ ഉണ്ടെന്നാക്കിയാ. ഓക്കെ ദീദി, ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ നോക്കിയേ. ഈ ഫ്രൂട്ട്സ് കടയിലൊന്നും ഇവിടെ കയറില്ല ഒരു കാരണം വെച്ചാലും. കാരണം വെച്ചാൽ അവന്മാർ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ദേ ഇവിടെ കയറിയിട്ട് ദേ ഇല്ല. ഈ ഷർട്ടിന് നമ്മൾ ചോദിച്ചപ്പോൾ 1200 രൂപയാണ് പറയുന്നത്. എൻ്റെ മോനെ, മാരക വിലയെന്ന് വെച്ചാൽ ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ കുറേ ഹുക്ക ബോട്ടിൽ ബോങ്ങിൻ്റെ ഒക്കെ ബോട്ടിലുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ രീതിയാണ്. അതിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല, കേരളത്തിലുണ്ടാവത്തില്ലെങ്കിലും ഇവിടെ ഓരോ സ്ഥലത്ത് പല പല സാധനങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു ഇത് കണക്കത്തെ ഒരു ഷർട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, ഭയങ്കര വില. ഐ തിങ്ക് ദിസ് ടൈപ്പ് ഷർട്ട് എത്ര 1200 രൂപയാണ് ഇതിന് പറയുന്നത്. കണ്ണടിച്ചു. 500 നെയ്യ്. 500 രൂപയ്ക്കൊന്നും സാധനം ഇല്ല ഇവിടെ. കുറേ ഗ്ലാസും കുറേ കിടുതാപ്പും ആണ്ട് ഈ സാധനം. ഇതൊക്കെ ഇവിടെ വില കുറവായിരിക്കും. ആണ്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വില കുറവായിരിക്കും. ആകെ ചെറിയ സാധനം കണ്ടിച്ച് അതല്ലേ ഉള്ളൂ. എന്താ ചെയ്യാന്, കൊള്ളാം.
ഐസ് അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് എഴുതുക. ഞങ്ങളങ്ങനെ ചെയ്തോണ്ടിരിക്കും. ആള് 200 ആദ്യം റേറ്റ് പറഞ്ഞേ, അവസാനം പറഞ്ഞിട്ട് 150 കിട്ടില്ലേ. സംഭവം സൂപ്പർ ആണ് കേട്ടോ. കാരണം ഒരു സാധനം കൂടെ വരച്ചത് കുഴപ്പമില്ല. എന്നാലും പുള്ളിക്കാരൻ ഇത്രയും ചെയ്തല്ലേ. പേന അല്ലെങ്കിൽ പോകുമ്പോ പാറാവ് വരെ കള്ളാന്ന് വിളിക്കും. എനിക്ക് ഒരു കുർക്കുറ വാങ്ങിച്ചിരുന്ന പ്രാവശ്യം വയ്യ. ടിബറ്റൻ ഫ്ലാഗ്, ടിബറ്റൻ ഫ്ലാഗ്. ഗായ്സ്, അപ്പൊ നമ്മള് ഈ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ ഷർട്ടൊക്കെ വാങ്ങിച്ചു. അല്ല, നമ്മുടെ രണ്ടും കൂടെ വാങ്ങിച്ചതാണ്. ആരെക്കുണ്ടെങ്കിലും ഇടാലോ. കാരണം ഇവിടത്തെ വില താങ്ങത്തില്ല. ഇതിന് തന്നെ ഏകദേശം 450 രൂപ സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വില പേശിയാണ് കുറച്ച് പൈസയിലാക്കിയത്. പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലത്തേക്ക് ഒരു ക്യാപ്പ്, സീറ്റ്സ് അന്ന് കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാ ഇവിടെ റഷായി തിരക്കായി തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാ. ആ ടൈം നല്ല റഷായിരുന്നു. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോവാ. ഒന്നും പറയാനില്ല. നമ്മടെ എനിക്ക് എവനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വശിഷ്ഠ്. ഓ, കുളിക്കാനായാലും അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കും, പീസായിട്ട് ഇരിക്കാനായാലും. ഇതേ ഈ ഏരിയ ഇവിടെ നിന്ന് കുറച്ച്, നമ്മളും മണാലിയിൽ നിന്ന് കുറച്ച് നടന്നു വരണമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ല, അത്രയും സൂപ്പർ സ്ഥലമാണ്. കാരണം മണാലി മാൾ റോഡ് പോലുള്ള ആൾക്കാരെല്ലാം ഇങ്ങോട്ട് കുറച്ചുകൂടി അമ്പല സൈഡ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫാമിലീസാണ് എല്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക, റിലീഫും അവരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ മണാലി ലൈഫ്. നമ്മൾ ഒരു 4 ദിവസം കറങ്ങാൻ പോവുകയും ബാക്കി നമ്മുടെ പീസ്ഫുള്ളായിട്ട് മണാലിനെ കൂടുതൽ അറിയുകയും ചെയ്തിട്ടായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. എനിക്കെന്തായാലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് മണാലി. അപ്പോൾ ഈ വീഡിയോയും ഒരു വീഡിയോയും കൂടെ കാണത്തുള്ളൂ മണാലിയിൽ നമ്മൾ. പിന്നെ അടുത്ത വേറെ വീഡിയോസ് ആയിരിക്കും. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡൊന്ന് നോക്കട്ടെ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, താങ്ങത്തില്ല. 800-900 ഒക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം. പാകിസ്ഥാൻ്റെ റാഷിദ് ഏറിയിട്ട് ഫിഷിൻ്റെ റേറ്റൊക്കെ ചോദിക്കുക. ഇവിടേക്കെന്ന് വെച്ചാൽ ഈ വൈബിലൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും. പക്ഷേ ഇതിൻ്റെ റേറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും 5000-4000 രൂപയൊക്കെ ഉണ്ടെങ്കിലേ ഒരു ഫിഷും ബാക്കി കാര്യങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഗായ്സ്, അപ്പം നമ്മൾ പല ടൈപ്പ് സാധനങ്ങൾ നോക്കി. ഇതിനകത്ത് നമ്മൾ സലാഡ് നോക്കിയിട്ടുണ്ട്. പക്ഷേ സലാഡ് വലിയ രസമില്ലെന്ന് ഇവിടെ കഴിച്ച ആൾക്കാരൊക്കെ പറയുന്നത്. സംഭവം ഇതിനകത്ത് നമ്മൾ ഇതായി മഹാഗരിക്ക പിസ എന്താണ് എഴുതിയിരുന്നത്? മാർഗാറ്റ. എൻ്റെ വായിലൊന്നും കൊള്ളുന്നില്ല അങ്ങനത്തെ പേര്. ആ പിസ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ വയ്യ. കഴിക്കണമെന്നുണ്ട്, പക്ഷേ സംഭവം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. സൂപ്പർ കടയാ, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങള് ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞായിരുന്നു, അത് വന്നിട്ടുണ്ട്. എടുത്തു പിസ പറഞ്ഞിട്ടുണ്ട്, അത് ഓൺ ദ വേ ആണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരുവായിരിക്കും. ഓക്കേ, ഇവിടെ ഇപ്പൊ റേറ്റ് കുറഞ്ഞിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാ. നോക്കാം, ചിക്കൻ ഫ്രൈഡ് റൈസ് നാട്ടിലത്തെ പോലെ തന്നെ 150 സംതിങ്. എങ്ങനെ ഉണ്ട്? അപ്പൊ ഓക്കെ, പിസ വന്നിട്ട് കാണാം. അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിച്ചു കഴിഞ്ഞു. അടുത്തത് ആ പിസ വന്നിട്ടുണ്ട്, ടൊമാറ്റോ ചീസ് പിസ. അടിപൊളിയായിട്ട് കൊണ്ടുവന്നേക്കന്നെ. കുറച്ച് ഫ്ലേക്സ് ഇട്ടിട്ട്, എന്താ ചില്ലി ഫ്ലേക്സാ. തണുപ്പ് വരണേ
ഇവിടെ വന്ന് സ്റ്റാൻഡേർഡ് കഴിക്കാൻ എന്താ നടക്കത്തില്ല. വേറെ സ്പൂണില്ല, കൊള്ളാം. ഒരു സ്പൂണേ ഉള്ളോ?